ഇത് എന്നാ കളിയും കളിപ്പീരും എന്നറിയാൻ പറ്റില്ല. ഇതിനകത്തോടെ എങ്ങനെയാ കേറുന്നത്? ഇത് ഒന്നാമത് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചൂട്, അതിന്റെ പുറത്തോടെ വീണ്ടും പടുതാകം കെട്ടി കെട്ടിക്കൊണ്ട് വേണം ഇതിന്റെ പുറകെ കിടക്കാൻ വേണ്ടി. ഇവന്മാർ ഇത് എവിടെ പോയി കിടക്കും? ഈ കേസൊന്നും എത്തിപ്പിടിക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു. ഇവന്മാർ വന്നിട്ടോണേ ഇനി ഇവന്മാരെ കൊണ്ട് എവിടെ കൊണ്ട് കയറ്റിച്ച് ഇനി വീട്ടിൽ എന്ന് ചെന്ന് കേറാനോ? ഹലോ, ആ ഞങ്ങളിവിടെ കോടതിയുണ്ട്, കോടതിയുടെ വാക്കി എത്തിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് സീസൺ കോർട്ട്, ആ അങ്ങനെ എഴുതിയേക്കണം അവിടെ. അല്ലല്ല, നമ്മുടെ നേരത്തെ വാദിച്ച വക്കീൽ പോയി, പുള്ളിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോയി. പുതിയ വക്കീലാ, ഏതൊരു കിഴങ്ങൻ തന്നാ പറഞ്ഞ. ആ ഓക്കെ ഓക്കെ. കോടതി വളപ്പ് എവിടെ ഒറ്റ വെക്കാൻ പാടില്ലെന്ന് ആണോ? അര കിലോ മീൻ മത്തി എടുത്തോ. മത്തിയോ? ഒരു മത്തി കച്ചവടക്കാരല്ലേ. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഈ വേഷത്തിൽ നിന്നിട്ട്? മനസ്സിലായില്ല നിങ്ങക്ക്? അതാ ഞാൻ ആലോചിക്കുന്നത്, പുതിയ വേഷത്തിലൊക്കെ ഇങ്ങനെ മീൻ കച്ചവടക്കാരൻ വന്നെന്നാ. സുരേന്ദ്രൻ വക്കീല് പറഞ്ഞിട്ട് വന്ന ആളാണോ നിങ്ങൾ? എന്നെ മനസ്സിലായില്ല. ബ്രഹ്മദത്തം വക്കീല്, നിങ്ങളുടെ കേസ് ഞാനാ വാദിക്കാൻ? അറിയില്ല. ഞാൻ രണ്ടും കൂടെ ഈറ്റ വെട്ടാൻ വേണ്ടി പോണോ? ഇതെന്നാ വേഷമാണോ? ഈ വേഷത്തിലാണോ കോടതി കയറിയിരിക്കാൻ വേണ്ടി പോണേ? അല്ല സാറേ, ഞങ്ങളെ പോലീസ് പിടിച്ചപ്പോ സാറിന്ന് കാണുമായിരുന്നു, നല്ല ടീഷർട്ടും നല്ല ജീൻസും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞങ്ങള് ചെന്നത്. അവിടെ ചെന്നപ്പോ ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് ഷട്ടിപ്പുറത്ത് നിർത്തിയേക്കുന്നു. പക്ഷെ എന്നെ നിർത്തില്ല കേട്ടോ, എനിക്കതില്ലായിരുന്നു, അത് ഡെസ്കിന്റെ പുറത്ത് കയറ്റി. ഓ സന്തോഷം. പിന്നെ ഇവിടെ എങ്ങനെ നിർത്തണം അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഈ വേഷത്തിൽ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണോ? വിശ്വാസമാണോ? സത്യമാണേ? സത്യമാണ്. ഇനി വാക്ക് മാറ്റി പറയല്ലേ? ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ കേസ് നൂറി തരണം. തീർച്ചയായിട്ടും. വേറൊരു കാര്യം, ഫീസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ലേ? അപ്പൊ ഇത്ര നേരം സാറ് ഇരുട്ടത്തിരിക്കുമായിരുന്നു. അല്ല, ഫീസ് കിട്ടിയിട്ടില്ലേ? പറഞ്ഞു കാലം കിട്ടിയിട്ടില്ലല്ലോ. അത്ര സാറേ വാട്സപ്പ് നോക്കി ഒരു നാലെണ്ണം കിടക്കായി സാധനങ്ങൾ വിട്ടു തരാം. ഇംഗ്ലീഷ് ഓണോ? അതല്ല പറഞ്ഞത്. ഇടോ, ഇത് പൈസ കൊടുക്കണ്ടേ ഇതിനകത്തോട്ട്? ഓ, അത് പൈസ? ആ പൈസ ഇങ്ങോട്ട് ഇടാനായിട്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. ഹലോ, ഈ മഹാ വർത്താനം പറഞ്ഞോണ്ട് എന്നോട് പറയല്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നെ കളിയാക്കുന്ന രീതി സംസാരിക്കരുതെന്ന്. അല്ലാതെ നിനക്ക് ഇത്തിരി അസുഖം കൂടുതലോ? ഞാൻ ഈ ജോലിക്ക് പോകുന്ന അടുത്ത്. ആ വെച്ചിട്ട് പോ, വെച്ചിട്ട് പോ. പിന്നെ അവളെ ദേഷ്യപ്പെടുത്തില്ലേ? വൈഫാ നീ? അവളെ വിളിച്ച് രാവിലെ വിളിച്ച് എന്നെ കളിയാക്കുന്നു. അവിടെ എന്നോട് പറയുവാണേ, വീടിന്റെ വാർക്ക മുള ഉണക്കാൻ ഇട്ടിട്ടുണ്ട്, കാക്ക ഓടിക്കാൻ വേണ്ടി ഈ കോട്ട അവളെ കൊണ്ട് ഇടാവോ. ഒരു വക്കീലോട് പറയാൻ പറ്റിയ വർത്താനാണോ? അത് പുള്ളി എന്റെ ഭാര്യയും കൂടെ ആലോചിച്ചു. വക്കീലെ കൊച്ചാക്കുന്നതിനൊന്നുമില്ല. അത് മോശമായി. അല്ല പിന്നെ അവള് ഞാൻ വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞത് അവിടെ വെച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അവളെ കൊണ്ട് കൊടുത്തേച്ച് തിരിച്ചു വരുമെന്ന് നിങ്ങളെ കൊണ്ട് കോടതി കിട്ടുന്നത് എപ്പോ സമയം കിട്ടണ്ടേ? കളിച്ചിരിക്കാൻ സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഊരി തരാം. അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ് സാറേ, അതുകൊണ്ടാ. എന്റെ പൊന്നു മഹാവ്യക്തി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഒക്കെ കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് നാട്ടിലുള്ള ചെറുപ്പക്കാരെ കള്ളന്മാരാക്കുന്നേ? അല്ല സാർ ഉദ്ദേശിച്ചത്, അല്ല നിന്റെ പണി എന്തുവാ? മോശം. നീ ഈ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നേച്ച് രാത്രി മോട്ടിക്കാൻ പോകുമോ? ചെലവിനോടുക്കണല്ലോ. അന്നേരം ഈ വീട്ടിലിരിക്കുന്ന സാധനം മോട്ടിക്കാൻ വേണ്ടി നാട്ടിലുള്ള ചെറുപ്പക്കാർ വീട്ടിൽ വരുമോ? അല്ല ഞാൻ പറയും, എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? കല്യാണം ആ കൊച്ചിന്റെ ഭാവി എങ്കിലും പോട്ടെ. സാറെങ്ങനെ ഈ കള്ളന്മാരെങ്ങനെ കൊച്ചാക്കിയൊന്നും വേണ്ട. സാറെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വക്കീലന്മാർ കൂടുതൽ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ കേസ് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കൂടെ? അതുപോലെ തന്നെ ഈ മരുന്ന് കമ്പനിക്കാർ കൂടുതൽ പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കൂടെ? ഞങ്ങളില്ല, ഞങ്ങള് വക്കീലന്മാരങ്ങനല്ല, ഞങ്ങള് കള്ളന്മാരങ്ങനല്ല സാറേ. ഞങ്ങള് പ്രാർത്ഥിക്കണതേ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ നല്ല ഉറക്കം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുള്ളൂ. അല്ല സാറേ, കണ്ടസായിട്ട് കക്കാൻ പറ്റുള്ളൂ. എടാ ആ കാര്യം അടാ കിടങ്ങുകളെ പറഞ്ഞത്, നിന്റെ മോഷണം നിർത്ത്, അന്തസ്സായിട്ട് ജീവിക്കും. സാറേ മോഷണത്തെ കുറിച്ച് അങ്ങനെ കുറ്റം പറയല്ല സാറേ, മോഷണം എന്ന് പറഞ്ഞൊരു കലയാണ്. അങ്ങനെ നോക്കുമ്പോ ഞങ്ങൾ രണ്ടൊരു നല്ല കലാകാരന്മാരല്ലേ സാറേ? ഈ രണ്ട് കലാകാരന്മാരുടെ ഫൈനൽ സ്റ്റേജ് ആണ് ആ കാണുന്ന കോടതി. അവിടെ തന്നെ പരിപാടി കളിച്ചു കഴിയുമ്പോ ഇന്നറിയാം നീയൊക്കെ മുന്നോട്ട് പരിപാടി കളിക്കണോ വേണ്ടോ എന്നുള്ളത്. എടാ ആ കൊച്ചിന്റെ ഭാവി കളയാതെ നിനക്ക് വല്ല ജോലിക്ക് പോകാൻ മേലേന്ന് ഞാൻ ഈ ചോദിച്ചോളൂ. പണിക്ക്? ഞാൻ നല്ല തേപ്പുകാരനായിരുന്നു. എത്ര പെണ്ണുങ്ങളാണ് അറിയാൻ തേച്ചത്? അത് ഇവിടെ പറഞ്ഞ എന്തിനാ? ആ തേപ്പല്ല ഉദ്ദേശിച്ചത്, മറ്റേ ഡ്രസ്സ് തേക്കണത്. ഞാൻ ഈ നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാര് എം എൽ എ മാര് അവരുടെ ഒക്കെ ഡ്രസ്സ് തേച്ചിരുന്ന ഞാനല്ലേ. എന്റെ ഇടാവ് ഇത്ര നല്ലൊരു തൊഴിൽ ഇവന്റെ കയ്യിൽ ഇരുന്നേച്ച് ഇവൻ കക്കാൻ പോവാന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞോട്ട് നടക്കണോടാ? നാട്ടിലൊക്കെ എല്ലാരും അറിയണ്ടേ ഇതൊക്കെ? ഇല്ല, എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് നമ്മള് ചെയ്യുന്ന ജോലി മറ്റാൾ അറിയരുതെന്ന്. അതിന്റെ പേരാണ് ബോധം എന്ന് പറയും.
അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പനും വക്കീലാണല്ലോ. പുള്ളിക്ക് രണ്ടു കാലും വാദമാണ് മറക്കടങ്ങളെ. ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഏത് നേരത്താന്ന് അറിയാൻ മേലെ ഈ കേസെടുത്ത് എന്റെ തലയിട്ട് വെക്കാൻ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. ഇന്ന് 21-ാമത്തെ വിവാഹ വാർഷികമാണ് എന്റെ എന്റെ ഭാര്യയുടെ. സാറേ, അത് ഞാൻ ഒരു ഇട്ടേച്ചാണ് ഞാൻ ഈ കേസുമായിട്ട് ഇങ്ങോട്ട് വന്നത്. 21-ാമത്തെ അങ്ങൾ 21-ാമത്തെ കല്യാണ വാർഷികമാണെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുക്കാൻ വരുന്നോ? സാറിപ്പോഴും ജീവനോട് ജീവിച്ചിരിപ്പുണ്ടെന്ന് നാട്ടുകാരെ അറിയട്ടെ. അയ്യേ, രണ്ടും കൂടെ കോടതി മുറ്റത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ, നീയൊക്കെ നോക്കിക്കോളാം, നിന്നെ കൊണ്ടാണ് ഞാൻ അഴി എന്നിക്കുന്നത്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണോ? വിശ്വാസമാണല്ലോ. നിങ്ങൾ ഞാൻ പുഷ്പം പോലെ ഇറക്കി തരും. ആ പുഷ്പമല്ല, നിങ്ങളെ പുഷ്പം പോലെ ഞാൻ ഇറക്കി തരും. ഇനി നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ എന്റെ സീനിയർ വക്കീലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. പുലിയാ പുലി. പുലി എന്ന് പറയുമ്പോ ഈ പുലിമുറിനകത്ത് മോഹൻലാൽ പിടിക്കുന്ന പുലിയാണോ ആ കൊച്ചു പിടിക്കുന്ന പുലിയാണോ? എത്ര വർഷമായിട്ടായി പുള്ളിയായിട്ട് കൂട്ട്? കുഞ്ഞിനാളും മേടിച്ചു. നിന്നോട് പറഞ്ഞു എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ നാട്ടുവർത്താനം പറയത്തില്ലേ, നാട്ടുവർത്താനം പറഞ്ഞാൽ ഏത് നാടായിട്ട് വരും? ഏതാണ്ട് നമ്മളെ പത്തനംതിട്ട കഴിഞ്ഞ് അങ്ങ് കേറുമ്പോ ചിറ്റാറ്, ആ നാടിന്റെ കാര്യം പറഞ്ഞു, ആ റൂട്ട്, ആ ടൈപ്പ് സംഭവം ഞാൻ പറഞ്ഞത്. ആ നാട്ടിലാണ് പട്ടിയുണ്ടോ സാറേ? പട്ടിയുണ്ടോന്നു എന്റെ ദൈവമേ, കാടും പുലിയും കിടക്കുന്ന പട്ടി ഉണ്ടോന്നു? ഒരു കിടുക്കൻ പട്ടിയുണ്ട്, കാലം എന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ണമുണ്ട്, അയ്യോ കൈ ഈ നീളമുണ്ട്, അന്യപൊക്കും പുറവേ കണ്ട നമ്മൾ ഞെട്ടിപ്പോവും. ഒരു 10,000 രൂപയ്ക്കാണെ ഞാനും സംസാരിച്ച് ഒപ്പിച്ചു തരാം. സാറേ, 10,000 രൂപയ്ക്ക് പട്ടിനെ വാങ്ങിച്ചാലേ ഈ പട്ടിക്ക് എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? എടാ, 6 മണി കഴിഞ്ഞാൽ ഈ പട്ടി വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല, അറിയോ? പട്ടിയെ ലീഗറി വെക്കാനോ? പട്ടിയെ വേണ്ട. അപ്പൊ ഈ സീനിയർ വക്കീൽ എന്ന് പറഞ്ഞ അന്യ ടീം, ഈ പുള്ളി കോടതിയുടെ വരാത്തിലോട്ട് കേറി നിന്ന് കഴിഞ്ഞാ നിക്കറ പുള്ളി നിക്കറയില്ല. ഈ നിക്കര പുള്ളിയൊക്കെയാണ് വക്കീലാക്കിയേക്കുന്നത്. ഏതോ എന്റെ വക്കീൽ നിക്കറ മുള്ള കാര്യമല്ല പറഞ്ഞത്, എതിർ കക്ഷികൾ നിക്കറ മുള്ളു പേടിച്ചിട്ട്. ഇനി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കാൻ കോടതി 6 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ 2 ദിവസമേ കോടതി പോത്തുള്ളൂ. എന്നാ മൂത്രമോടെ വന്നറിയോ? അയ്യോ, തല പേടിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ വക്കീലുണ്ടല്ലോ കോടതി വാദിക്കാൻ പോണോ അല്ലെങ്കിൽ മൂത്രപ്പുരയിലാണോ വാദിക്കാൻ പോണത്? എടോ, അതല്ല ഞാൻ ആയിട്ട് ഒരു ഉപമ പറഞ്ഞപ്പോ അത്രയും വലിയൊരു വക്കീലിന്റെ ജൂനിയർ വക്കീലായ ഞാൻ നിസ്സാരക്കാരനാണോ? ഓ, അങ്ങനെ. അപ്പൊ ഈ പുള്ളി പുലി കേട്ടോ, പുലി അല്ല. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചു. സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ? വലിയ ആഗ്രഹം എന്നാണോ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നേരെ ചങ്കം പിരിച്ച് ആ കോടതിയിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലുക, എന്നിട്ട് അവിടുത്തെ കാർമോരോട് ചെന്നിട്ട് എസ് യു റോളർ എന്നൊന്ന് പറയാം. കാർമോരോ? നമ്മളെ മറ്റേ മെളിയിരിക്കുന്ന പുള്ളിനെ. ഓ, എന്റെ ദൈവമേ, ആ പുള്ളിയുടെ പേരും മറന്നു. ആ, അത് തന്നെ നമ്മുടെ ആ പുള്ളിയുടെ പേര് സതീശൻ വക്കീൽ. സതീശൻ വക്കീൽ അല്ല, ഞാൻ പറയാം. ഗൂഗിൾ നോക്കി ഒരു മിനിറ്റ് ഞാൻ പറയാവേ. ഹലോ, ഞാൻ വക്കീൽ കോടതിയിൽ അവിടെ തന്നെ പറയാവുള്ളൂ. ആരോട്? ഗൂഗിളിനോട്. ആ പിന്നെ ഈ കോടതിക്കകത്തൊരു പുള്ളി ഇരിക്കുമല്ലോ ചുറ്റി കേട്ടാ, പുള്ളിയുടെ പേരെന്നായിരുന്നു? ആ, ഓക്കെ ഓക്കെ, പുള്ളിയുടെ പേര് ജഡ്ജി. ഈ ജഡ്ജിയുടെ മുന്നിൽ കയറി എനിക്ക് നിന്നൊന്ന് പറയണം, ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതുവരെ ജഡ്ജി അവിടെ കോടതി കയറിയിട്ടില്ല, ജഡ്ജിന് മുമ്പിൽ നിന്നിട്ടില്ലേ? അല്ല, അങ്ങനെ നിന്നിട്ടില്ലേന്ന് അങ്ങനെ അല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സത്യാവസ്ഥ അറിയോ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കോടതിക്കകത്ത് ഒന്ന് കയറി ഇതൊന്ന് പറയണം എന്നുള്ള എന്റെ ഏറ്റവും ആഗ്രഹം. എന്നെ ഒരു മനുഷ്യൻ ഇത് കേട്ടതില്ലെന്ന് എന്നാണോ? അവസാനം ഞാൻ പറഞ്ഞു, എന്റെ സീനിയർ വക്കീലിന്റെ ഒരു കെട്ട് കേസ് ഫയൽ ഞാൻ എടുത്തോണ്ട് വീട്ടിലോട്ട് അങ്ങ് മോട്ടിച്ച് ഞാനത്. എന്നിട്ട് ഉമ്മാര് കാണിച്ച് പണിയെന്നറിയോ? എന്നെ മോഷണ കുറ്റത്തിന് അകത്താക്കി 2 വർഷം ഞാൻ അകത്ത് കയറി. 2 വർഷം ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കിട്ടില്ല, അറിയോ? എന്റെ കൂട്ടുകാരെല്ലാം വക്കീലുമാരാ, ഒരാൾ പോലും എനിക്ക് വേണ്ടി വാദിച്ചില്ല. ഒരാളും വാദിച്ചില്ല. അന്ന് തൊട്ട് തുടങ്ങി വൈരാഗ്യം എനിക്ക്. അന്ന് ഞാൻ തീരുമാനിച്ച അന്ന് മുതലെന്റെ വൈരാഗ്യമാണ്. ഞാൻ കോടതി കേറിയിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യന് വേണ്ടിട്ട് ഞാൻ വാദിക്കുകയല്ലെന്ന്. ഞങ്ങളുടെ കേസോ? ഞങ്ങളുടെ കേസ് സാറ് വാദിക്കാന്നു പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ. ഒരു കാര്യം ചെയ്യ്, നമ്മുടെ 3 പേരുടെയും കേസ് വേറൊരു വക്കീലിനെ വെച്ചങ്ങ് വാദിച്ചാലോ? തന്നേനാ 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 തന്നേനാ.